നമസ്കാരം. തൃശ്ശൂരിലെ എൻഡിഎ സ്ഥാനാർത്ഥി നടൻ സുരേഷ് ഗോപിക്കെതിരെ കോർപ്പറേഷൻ രംഗത്തെത്തിയിരിക്കുകയാണ്. കോർപ്പറേഷന്റെ അധീനതയിലുള്ള ശക്തൻ തമ്പുരാൻ നഗറിലെ ശക്തൻ തമ്പുരാൻ പ്രതിമയിൽ അനുമതിയില്ലാതെ ഹാരാർപ്പണം നടത്തിയതിന് നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് മേയർ എം കെ വർഗീസ് അറിയിച്ചിരിക്കുന്നത്. ശക്തൻ തമ്പുരാൻ പ്രതിമയിൽ ഹാരാർപ്പണം നടത്തിയായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രചാരണം ആരംഭിച്ചത്. എന്നാൽ പരിപാടി കോർപ്പറേഷനെ അറിയിക്കുകയോ അനുവാദം വാങ്ങുകയോ ചെയ്യാതെയാണ് ശക്തൻ പ്രതിമയിൽ മാല ചാർത്തി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചത്. ഇതിനെതിരെയാണ് കോർപ്പറേഷൻ നിയമ നടപടിക്ക് ഒരുങ്ങുന്നതും. അതേസമയം ബി ജെ പിയുടേത് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് ചൂണ്ടിക്കാണിച്ച് എൽ ഡി എഫും രംഗത്തെത്തി. ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ആരാഞ്ഞ മാധ്യമപ്രവർത്തകൻ എം വി നികേഷ് കുമാറിനോട് സുരേഷ് ഗോപി തട്ടിക്കയറുന്ന ദൃശ്യങ്ങൾ അടങ്ങിയ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്. സുരേഷ് ഗോപിയുടെ ചങ്കൂറ്റം എന്ന പ്രചരണമാണ് സൈബറിടങ്ങളിൽ. പുന്നപ്ര വയലാർ സ്മാരകത്തിൽ സന്ദീപ് വചസ്പതി കയറിയതുമായി ബന്ധപ്പെട്ട വിവാദവും സുരേഷ് ഗോപി സംഭാഷണത്തിൽ പരാമർശിക്കുന്നുണ്ട്. സഖാവ് നികേഷ് അണ്ണൻ ഒന്ന് ചൊറിഞ്ഞു നോക്കി. സുരേഷ് ഏട്ടൻ കയറി അങ്ങ് മാന്തി. ശക്തൻ പ്രതിമയിൽ മാലയിട്ടത് എന്തോ വലിയ രാജ്യദ്രോഹമാണ് എന്ന് പറഞ്ഞ് അലമ്പാൻ നോക്കിയതാണ്. ഒത്തില്ല. ഇങ്ങനെ പോകുന്നു പ്രതികരണങ്ങൾ. വൈറലായ വീഡിയോ കാണാം. ഈ പോലീസുകാരൻ വാങ്ങുന്ന ശമ്പളം, ആ കാക്കിയുടെ ബലം എന്ന് പറയുന്നത് ഞാൻ കൊടുക്കുന്ന ചുങ്കപ്പണമാണ്. അപ്പൊ എന്റെ അവകാശങ്ങൾ നമുക്ക് പുന്നപ്പുറയിൽ കയറിയപ്പോ എന്താണ് നശിച്ചു പോയത്? എന്താണ് തൊലഞ്ഞു പോയത്? എന്തിനാണ് പുന്നത്ത് കൂട്ടിയത്? പുന്നപ്പുറ ഒരു പാർട്ടി പ്രോപ്പർട്ടി ചുമ്മായിരിക്കും. ഒരു വംശനയുടെ കഥയുടെ ചുരുളുകൾ കൂട്ടി വെച്ചിരിക്കുന്ന ഒരു പാർട്ടി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ വെരി സോറി, വളരെ ഗ്രേസ്ഫുൾ ആയിട്ട് ഞാനെന്ന വ്യക്തി, ഞാനെന്ന കലാകാരൻ ഈ കണ്ടന്റ് ഒന്നും ഏറിയപ്പെടാനുള്ളതല്ല. നിങ്ങൾ അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ല പറഞ്ഞ അതിന് നല്ല തന്തയ്ക്ക് പറഞ്ഞതിനാണ് ഞാൻ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് പറയാം, വളരെ ഗ്രേസ്ഫുൾ ആയിട്ട് ഈ ക്യാമ്പയിൻ കൊണ്ടുപോകണമെന്ന് തന്നെയാണ്.